വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ദൈവം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു, ബുദ്ധിമാൻ്റെ ജീവിതയാത്ര എങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഞാൻ ബുദ്ധിമാനാണോ? ഞാൻ ജീവിതയാത്ര തുടരുന്നത് മേൽപോട്ടാണോ അതോ പാതാളത്തിലേക്കാണോ എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമാൻ്റെ ജീവയാത്ര മേൽപോട്ടാകുന്നു എന്ന് നാം ചിന്തിച്ചു. ആയതുകൊണ്ട് നമ്മൾ ബുദ്ധിമാനായി ജ്ഞാനിയായി എങ്ങനെ ജീവിക്കാം എന്ന് ദൈവം കൽപ്പിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. അതിനായിട്ട് 1 കൊരിന്ത്യർ 1:25 നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1:25 പറയുന്നത്, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. അതിന്റെ 24 വായിക്കാം. ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിന് പറ്റിയ പോഷത്വം എന്നെ എന്താണെന്നറിയാം? മനുഷ്യനെ സൃഷ്ടിച്ചതാണെന്നാണ് ദൈവം അനുദപിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലിയതാകുന്നു, ജ്ഞാനത്തെക്കാൾ ബലമേറിയതാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഈ ലോകത്തിൽ ഭോഷത്വമായതിനെ ക്രൂശിൽ മരിച്ച കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷപ്രാപിപ്പാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറയുന്നത് വിളിക്കപ്പെട്ട ഏവർക്കും, അത് യഹൂദനായിക്കോട്ടെ യവനനായിക്കോട്ടെ, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ക്രൂശിൽ മരിച്ചവനായിട്ട് തന്നിട്ട് ഈ മരിച്ച യേശു വിശ്വസിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യരെ പോഷത്വത്തിൽ വിശ്വസിപ്പിച്ച് രക്ഷിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ ദൈവശക്തി, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ജ്ഞാനം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ തക്കവണ്ണം, ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവശക്തി നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്, ദൈവജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ദൈവശക്തി നമ്മളിലുള്ളൂ, അതുമല്ല ദൈവജ്ഞാനം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 19:20 നമുക്ക് വായിക്കാം. 19:20 ഇങ്ങനെ പറയുകയാണ്. 20 പറയുന്നു, ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. ആലോചന കേൾക്കാതെ, ദൈവത്തിന്റെ ആലോചന കേട്ട്, ദൈവിക പ്രബോധനം ദൈവിക വചനം കേട്ട് എന്തു ചെയ്യണം? ജ്ഞാനിയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രബോധനം കേൾക്കാതെ ആലോചന കേൾക്കാതെ നമ്മുടെ തന്നെ ആലോചനയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക്
ജ്ഞാനമില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ബുദ്ധിയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ബുദ്ധിയില്ല എങ്കിൽ ദൈവിക ബുദ്ധി, ദൈവിക ജ്ഞാനം, ദൈവിക ആലോചന നാം കേൾക്കാതെ ഇരുന്നാൽ നമ്മുടെ യാത്ര പാതാളത്തിലേക്കാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ദൈവം നമ്മെ മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് നാം നിരന്തരം ദൈവത്തിൻ്റെ പ്രബോധനം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ യാത്ര സ്വർഗത്തിലേക്ക് ആയിരിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31-ൽ പറയുകയാണ്, ആദ്യം നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം നിനക്കായി വിചാരപ്പെടുമല്ലോ. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാതെ നാളത്തെ വിചാരത്തിൽ ഈ ലോകത്തിലെ നെട്ടോട്ടമോടുമ്പോൾ നാം നമ്മുടെ തന്നെ ആലോചനയിൽ ജീവിക്കുന്ന വ്യക്തിയായിത്തീരുകയാണ്. നമ്മുടെ ആലോചനയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് മൂലം നാം പാതാളത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായിത്തീരും. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ഇതൊക്കെയും നിങ്ങൾക്ക് കൂട്ടപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്തുകൊണ്ട്, എന്താണ് കൂട്ടപ്പെടുന്നത്? വിചാരപ്പെടുന്നത് കൊണ്ട്. എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ത് തിന്നും, എങ്ങനെ ജീവിക്കും എന്നൊക്കെയും ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനമുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ആലോചന ദിവസം പ്രതി, ദിനം പ്രതി നാം കേൾക്കുകയും പ്രബോധനം ദിനം പ്രതി കേട്ടാൽ തന്നെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്നില്ല. അന്നേരം കേൾക്കാതെ ഇരുന്നാൽ നാം എത്ര മൂഢനായി മാറും, നാം എത്ര മൂഢൻ എന്ന് ദൈവം എഴുതി വയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം മൂഢരായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിനുള്ള ആലോചന പ്രകാരം നാം നമ്മുടേതായ ആലോചന പ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ നമ്മൾ മാറ്റിവെക്കുന്നതാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ആലോചന മാറ്റിവെച്ചിട്ട് നമ്മുടേതായ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 13-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം നമുക്ക് വായിക്കാം. 13:10 അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ആലോചന കേൾക്കുന്നവർക്ക് മാത്രമേ ജ്ഞാനമുണ്ടാകുകയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ആലോചന കേൾക്കാതെ നടക്കുന്നവൻ അഹങ്കാരിയാണെന്നു കൂടി അവിടെ പറയുകയാണ്. അപ്പോൾ ദൈവിക ആലോചന കേൾക്കാതെ എൻ്റെ ശക്തിയിലും എൻ്റെ ബലത്തിലും എൻ്റെ ആലോചനയിലും ഞാൻ ജീവിക്കുമെന്ന് നാം ചിന്തിച്ചുകൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ നാം എന്താണെന്ന് അവിടെ പറഞ്ഞത്, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നു. ദൈവിക ആലോചന കേൾക്കുന്നവർക്ക് മാത്രമേ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. എഫേസ്യ ലേഖനം നോക്കിക്കേ, 5-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം നമുക്ക് വായിക്കാം. എഫേസ്യർ 5:15 പറയുകയാണ്, 15-ാം വചനത്തിൽ ആകയാൽ നമ്മൾ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടല്ല അത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ.
അപ്പോൾ നാം ഇത് ദുഷ്കാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുഷ്കാലത്തെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആലോചന കേട്ട് ആ ആലോചന പ്രകാരം നാം ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ദുഷ്കാലത്ത് നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിക്കാനാണ് നാം ദൈവിക ആലോചന കേൾക്കുന്നത്. ബുദ്ധിഹീനനാകാതെ ഒരു ദിവസം നമ്മൾ ദൈവിക ആലോചന കേൾക്കുന്നില്ല എങ്കിൽ നാം ബുദ്ധിഹീനരായി പോകും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ചിന്തിക്കും നമുക്ക് ബുദ്ധിയുണ്ടെന്ന്. എന്നാൽ ദൈവത്തിന്റെ ആലോചന കേൾക്കാത്തവനിൽ ദൈവിക ബുദ്ധി, ദൈവിക ജ്ഞാനം, വിവേകം ഉണ്ടാകുന്നില്ല എന്ന് ദൈവവചനം പറയുകയാണ്. അത് ദൈവിക ആലോചന പ്രകാരം, ആലോചന കേട്ടാൽ മാത്രം പോരാ, ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ഒരുക്കുന്നവനായി, അതിൽ ജീവിക്കുന്നവനായി മാറിയെങ്കിലേ ബുദ്ധി, ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് വിവേകം വിവേകത്തിൽ നടക്കണം എന്ന് പറയുന്നത്. വിവേകം എന്ന് പറയുന്നത് നാം ഇന്നലെ കേട്ടു, അത് മനസ്സിലാക്കാനുള്ള ശക്തിയാണ് ഈ വിവേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ട് അത് മനസ്സിലാക്കി അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുമ്പോഴാണ് നാം മേൽപോട്ട് യാത്ര ചെയ്യുന്നവരായി മാറുന്നത്. ഹല്ലേലൂയ. ബുദ്ധിയുള്ളവരായി മാറുന്നത് എന്ന് ദൈവവചനം പറയുന്നു. സദൃശ്യവാക്യം 4:6 ആറാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത്, അത് ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക, അത് നിന്നെ ഉയർത്തുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവിക ആലോചന കേൾക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം സമ്പാദിച്ചാൽ അല്ലെങ്കിൽ വിവേകം നേടിയാൽ അത് നേടാൻ മറക്കരുതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ മറന്നു പോവുകയാണ്. ദൈവിക ജ്ഞാനം, ദൈവിക വചനം കേൾക്കാൻ നമുക്ക് സമയമില്ല. നാം സമയമുണ്ടാക്കുന്നില്ല. ആ സമയമുണ്ടാക്കാത്തത് മൂലം എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കിക്കുകയും അതിനെ ഉപേക്ഷിച്ച് നടക്കുന്നത് മൂലം അത് നമ്മെ കാക്കുന്നില്ല. ആ ജ്ഞാനത്തെ നാം പ്രിയം വെക്കാത്തത് മൂലം നാം സൂക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ സൂക്ഷിക്കുവാൻ കഴിയുന്നതല്ല, ദൈവമാണ് നമ്മെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവിക വചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ വചനം നമ്മെ സൂക്ഷിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ജ്ഞാനം തന്നെ പ്രധാനം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം നേടേണ്ടത് ദൈവിക ജ്ഞാനമാണ്. ജ്ഞാനം സമ്പാദിച്ചു വെക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവിക ജ്ഞാനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന്. നമുക്ക് ഏറ്റവും പ്രാധാന്യം ചിലപ്പോൾ നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായിരിക്കാം ഏറ്റവും പ്രധാനം. എന്നാൽ കർത്താവ് പറയുകയാണ്, ദൈവിക ആലോചന കേട്ട്, ദൈവിക ഉപദേശം കേട്ട്, പ്രബോധനം കേട്ട് ജ്ഞാനം സമ്പാദിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഈ പ്രാധാന്യമുള്ള കാര്യത്തെ എത്ര തിരസ്കരിച്ചാണ് ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദനം ചെയ്യുക.
ഇതൊക്കെയും നാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആ ദൈവവചനം നമ്മെ പഠിപ്പിച്ചത്. ബുദ്ധിമാന്റെ ജീവയാത്ര മേൽപോട്ടാകുന്നു എന്ന് നാം കാണുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ ജ്ഞാനം സമ്പാദിക്കുന്നത്, ദൈവിക ആലോചനകളെ കേൾക്കുന്നത്, കേട്ടനുസരിക്കുന്നത് നമുക്ക് യാത്ര മേൽപോട്ടു പോകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. ഹല്ലേലൂയ. സമ്പാദ്യം കൂട്ടിവെച്ച ബാങ്ക് ബാലൻസ് മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്നവരായിട്ടല്ല. കർത്താവ് പറയുന്ന നിന്റെ സകല സമ്പാദ്യത്താലും ദൈവിക ജ്ഞാനം നേടുക. ദൈവിക ജ്ഞാനം നേടാൻ വേണ്ടി, ദൈവത്തിന്റെ ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി നമുക്കുള്ള സമ്പാദ്യങ്ങൾ ചെലവഴിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അത് എന്നാൽ മാത്രമേ അത് നിന്നെ ഉയർത്തുകയുള്ളൂ. ഹല്ലേലൂയ. എത്രത്തോളം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നാം ചിലവിടുന്നുമോ, ആ ചിലവിടുമോ, അത്രയും ദൈവം നമ്മെ ഉയർത്തും, അത് നമ്മെ സൂക്ഷിക്കുകയും മാനിക്കുകയും ചെയ്യും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നാം ദൈവിക ആലോചനയ്ക്ക്, ദൈവിക വചനത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്ന് നാം തന്നെ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതിൻ്റെ സദൃശവാക്യം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിൽ പറയുകയാണ്. 11:2 പറയുന്നു, അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് നാം ജീവിക്കുമ്പോൾ എന്താണ്, ജ്ഞാനമുള്ളവരാണ് താഴ്മ ധരിക്കുന്നതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ താഴ്മ എങ്ങനെയുള്ളതാണ്? നാം താഴുവാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലോ, നമ്മുടെ മനസ്സ് താഴാതെ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ മനസ്സിനെ താഴ്ത്താതെ, നമ്മുടെ ശരീരം മാത്രം താഴ്മ ധരിച്ചുകൊണ്ട് നാം ഇരിക്കുന്ന അവസ്ഥയാണോ നമ്മളിലുള്ളത്? അവിടെ പറയുന്നു, അഹങ്കാരം വരുമ്പോഴാണ് ലജ്ജ വരുന്നത്. ഹല്ലേലൂയ. നാണിക്കേണ്ടുന്ന വിഷയം വരുന്നത് അഹങ്കാരികൾക്കാണ് എന്ന് ദൈവം പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണിക്കേണ്ടുന്ന വിഷയം നമ്മുടെ മക്കളിൽ കൂടി, നമ്മുടെ ഭവനത്തിൽ ഉള്ള ഓരോ അംഗങ്ങളിൽ കൂടി, നമ്മുടെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, രോഗം കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം നാണിക്കത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ അഹങ്കാരം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേങ്കിൽ ലജ്ജിക്കേണ്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണോ, എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ അഹങ്കാരത്തെ മാറ്റണം. ഈ അഹങ്കാരത്തെ മാറ്റി ദൈവസന്നിധിയിൽ ജ്ഞാനം സമ്പാദിക്കുവാനായിട്ട് നമ്മൾ കടന്നു ചെല്ലണം. താഴ്മയുള്ളവരുടെ പക്കൽ എന്തുണ്ട്? അഹങ്കാരമല്ല, ജ്ഞാനമാണുള്ളത്, വിവേകമാണുള്ളത്. അത് നമ്മെ സ്വർഗത്തിലേക്ക് നടത്തുന്ന ജ്ഞാനമാണ് എന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 12:12 ഇങ്ങനെ പറയുകയാണ്. 12:12 വിദ്ധന്മാരുടെ വയോധികന്മാരിൽ വിവേകവുമുണ്ട്, ജ്ഞാനവും ശക്തിയും അവന്റെ പക്കൽ, ആലോചനയും വിവേകവും അവനുള്ളത്. നോക്കിക്കേ, അവിടെ പറയുന്നത് നോക്കിക്കേ, വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരുടെ വിവേകന്മാരിൽ വിവേകവും ഉണ്ട്. നാം വാർദ്ധക്യത്തിലേക്ക് നടക്കും തോറും ജ്ഞാനം പ്രാപിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. നാം ജ്ഞാനികളായിട്ടാണോ ജീവിക്കുന്നത്? വിവേകമുള്ളവരായിട്ടാണോ ജീവിക്കുന്നത്? വൃദ്ധനായി വരുന്തോറും
അഹങ്കാരം കൂടുകയും നിഗളവും അനുസരണമില്ലായ്മയും ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ അത് ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ്, ലജ്ജിക്കേണ്ടുന്ന അവസ്ഥ. ഇന്ന് അനേകം വൃദ്ധന്മാർക്ക് വരുന്ന അവസ്ഥകൾ ലജ്ജിക്കേണ്ടുന്ന അവസ്ഥകളാണ്, ലജ്ജിക്കേണ്ടുന്ന അവസ്ഥകൾ. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ ലജ്ജ വരുന്ന രീതിയിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അത് നമ്മുടെ ജ്ഞാനമില്ലാത്ത ജീവിതം കൊണ്ടാണ് എന്ന് ദൈവം തമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അഹങ്കാരത്തോടു കൂടിയുള്ള ജീവിതം കൊണ്ടാണ്. അതുകൊണ്ട് വൃദ്ധന്മാരാകുന്തോറും ആകുന്തോറും എന്താ വർദ്ധിച്ചു വരേണ്ടത്? ജ്ഞാനമാണ് വർദ്ധിച്ചു വരേണ്ടത്. പിന്നെ വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട്. നമുക്ക് എത്ര വിവേകമുണ്ട്, തിരിച്ചറിവ് എത്ര ഉണ്ട്, ബുദ്ധി എത്ര ഉണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിയോടുകൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളത് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വാർദ്ധക്യമാകുമ്പോഴത്തേന് മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ നാം പോകുന്നത്? അതോ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ജീവിതം ദൈവത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നേടിക്കൊണ്ട് ഞാൻ ഉയർച്ച പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ജീവിതയാത്രയാണോ നാം ചെയ്യുന്നത് എന്നുള്ളത് നാം തന്നെ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക. 10-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം നമുക്ക് വായിച്ചാൽ, പ്രോബ്സ് സദൃശ്യവാക്യം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്, ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവായവനായവനോ ഭോഷനോ വീണുപോകും. ഇപ്പൊ ജ്ഞാനമുള്ള ഹൃദയമുള്ളവൻ ദൈവിക കൽപ്പനകളെ കൈക്കൊള്ളുന്നവനാണ്. ജ്ഞാനമില്ലാത്തവൻ ദൈവവചനത്തിന് വില കൽപ്പിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവിക ജ്ഞാനം പ്രാപിക്കാത്തിടത്തോളം ദൈവിക കൽപ്പന അനുസരിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവിക ജ്ഞാന ഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളും. ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ദൈവകൽപ്പന പ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വചനത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് എന്ത് ഉണ്ടാകുന്നു? അത് ജ്ഞാനം സമ്പാദിക്കും തോറും എന്ത് സംഭവിക്കുന്നു? നല്ല നടപ്പുണ്ടാകുന്നു. എങ്ങനെ? സൗമ്യതയോടെ നല്ല നടപ്പുണ്ടാകുന്നു. നല്ല നടപ്പ് എന്ന് പറഞ്ഞാൽ വചനപ്രകാരം നടക്കുന്ന നടപ്പാണ് നല്ല നടപ്പ്. ജീവിതത്തിൽ നല്ല നടപ്പ്, സൗമ്യതയോടെ നടക്കുന്ന നല്ല നടപ്പുണ്ടാക്കുന്ന എനിക്കുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത്. അത് നല്ല നടപ്പുണ്ട്, പക്ഷെങ്കിൽ മറ്റുള്ളവരോട് കയ്പ്, ഈർഷ്യ, ശാഠ്യം, സത്യത്തിന് സത്യം സംസാരിക്കാതെ സത്യത്തിന് വിരുദ്ധമായിട്ട് അസത്യം, വെറും ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന, സത്യത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മളിൽ ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ് എന്ന്. ഇന്നും കുഞ്ഞുങ്ങളെപ്പോലെ വെറും തരം താണ
ജീവിതത്തിലാണ് നാം പോകുന്നതെങ്കിൽ വൃദ്ധന്മാര് ജ്ഞാനമുള്ളവരാണ് എന്ന് പറഞ്ഞ വചനം എവിടെയാണ് നമ്മളിൽ പൂർത്തീകരിക്കുന്നത്? അതുകൊണ്ട് നാം വളരും തോറും ജ്ഞാനം സമ്പാദിക്കണം. നമുക്കറിയാം നമ്മുടെ കർത്താവ് സൗമ്യതയുള്ളവനായിരുന്നു. സൗമ്യതയോടെ നല്ല നടപ്പ്, സൗമ്യതയോടെ നല്ല നടപ്പ് എവിടെ പ്രകടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്? തൻ്റെ പ്രവൃത്തികളിൽ കാണിക്കട്ടെ. സൗമ്യതയോടെ നല്ല നടപ്പ് തൻ്റെ പ്രവൃത്തികളിൽ കാണിക്കട്ടെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പറയും ഞാൻ സൗമ്യതയുള്ളവരാ, ഞാൻ പിന്നെ ആരോടും അധികം സംസാരിക്കാതെ വലിയ സൗമ്യതയോടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ സൗമ്യതയോട് നല്ല നടപ്പ് നമ്മുടെ പ്രവൃത്തികളിലാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ താഴ്മ വെളിപ്പെടുവാനിടയായിത്തീരണം. നമ്മുടെ ഓരോ വാക്കുകളിൽ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ താഴ്മ വെളിപ്പെടുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അത് നോക്കിക്കേ, ഷാഢ്യമോ കാഴങ്കമോ സത്യമില്ലാത്ത അവസ്ഥകളോ ഈർഷ്യയോ ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നവരും പഠിക്കുന്നവരും കേൾക്കുന്നവരുമാണെന്ന് ദൈവം പറയത്തില്ല. ഹല്ലേലൂയ. ദൈവം പറയുന്നവൻ ഇവൾ അഹങ്കാരികളാണ് എന്ന് ദൈവം പറയും. അവിടെ പറയുന്നത് അത് ഭൗമികമാണ്, പ്രാകൃതമാണ് എന്ന് വെച്ചാൽ ഭൗമികമായ സൗമ്യത, ഭൗമികമായ നല്ല നടപ്പ്. ഭൂമിയിലുള്ള ഒരു നല്ല നടപ്പുണ്ടല്ലോ, സൗമ്യതയിലൊരു ഭൂമി. വചനം കേട്ടിട്ടും വചനം പഠിച്ചിട്ടും വചനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സൗമ്യതയല്ല അത്, ഭൗമികമായതും പൈശാചികമായതും. പിശാച് താഴ്മ ധരിക്കത്തില്ലേ? പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും താഴ്മയോടെയാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പൊ പൈശാചികവും ഭൗമികവുമായ താഴ്മയും നല്ല നടപ്പുമാണോ നമ്മുടെ ഉള്ളത്? പിന്നെ ബൈബിളിൽ പറയുന്നുണ്ട് പിശാച് താനും സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടി നല്ല നടപ്പ് നടക്കുന്ന പിശാചിനെ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നല്ല നടപ്പ് ഭൗമികമാണോ പ്രാകൃതമായ പൈശാചികമായതാണോ? നമ്മുടെ സൗമ്യത ഭൗമികമാണോ പൈശാചികമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഹല്ലേലൂയ. പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2 നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 2:2 കൊലോസ്യ ലേഖനം 2:2 നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത് അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ക്രിസ്തു എന്ന മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം ദൈവസ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഈ ജ്ഞാനം സമ്പാദിക്കണമെങ്കിൽ ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ നോക്കിക്കേ, അവിടെ പറയുന്നത് ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിക്കണമെങ്കിൽ നാം
വലിയ പോരാട്ടം കഴിച്ച് ജീവിച്ചാലേ ഒക്കെ തുള്ളന്നാ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ക്രിസ്തു എന്ന ക്രിസ്തുവിനെ ഒന്ന് വിളിച്ചാൽ മതി, ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാനൊന്ന് വചനം വായിച്ചാൽ മതി എന്ന് നാം ചിന്തിക്കുമ്പോൾ നോക്കിക്കെ വചനം വായിക്കുന്തോറും വായിക്കുന്തോറും എന്താ സംഭവിക്കുന്നത്? നാം പോരാടി ജീവിക്കണം. പോരാടി ജീവിക്കുന്നില്ല എങ്കിൽ ഈ വായിക്കുന്ന വചനങ്ങളോ കേൾക്കുന്ന വചനങ്ങളോ അത് ജ്ഞാനമായി മാറുകയില്ല, അത് നമുക്ക് വിവേകപൂർണതയുടെ സമ്പത്തായി മാറുകയില്ല. അപ്പൊ കേൾക്കുന്ന വചനം നമ്മൾ അത് നമുക്ക് സമ്പത്തായി മാറണമെങ്കിൽ, അത് ജ്ഞാനത്തിൻ്റെ സമ്പത്തായി നമുക്ക് മാറണമെങ്കിൽ നമ്മൾ വലിയ പോരാട്ടം കഴിച്ച് ജീവിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജ്ഞാനം എന്തുകൊണ്ടാണ് ബൈബിൾ വായിച്ചിട്ടും നമുക്ക് കടന്നു വരാത്തത്? കാരണം നമ്മൾ പ്രാകൃതമായ വൈശാചികമായ സൗമ്യതയും താഴ്മയും ഒക്കെ ധരിച്ച് നമ്മൾ ഒരു ബൈബിള് വായിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ ഒന്ന് കാണിച്ച് നമ്മളൊന്ന് ജീവിക്കാമെന്നുള്ള ധാരണ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ധാരണയോടുകൂടിയാണോ ഞാൻ ആത്മീയ ജീവിതം ജീവിക്കുന്നത് എന്ന് അത് ആണെങ്കിൽ നമ്മൾ വലിയ പോരാട്ടം പോരാടി ജീവിക്കേണ്ടി വരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. സദൃശവാക്യം 28:26 കൂടെ നമുക്ക് വായിക്കാം. 28:26 ഇങ്ങനെ പറയുകയാണ്, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂടൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? സ്വന്തം ഹൃദയത്തിൽ സ്വന്തം ആലോചന പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ആണെങ്കിൽ ഞാൻ മൂടനാണ്. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഞാൻ എത്ര ജ്ഞാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്? ദൈവിക വചനത്തിലുള്ള ജ്ഞാനമാണോ അതോ പ്രാകൃതമായ ജ്ഞാനമാണോ ഭൗമികമായ ജ്ഞാനമാണോ എന്നിലുള്ളത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതയാത്ര മേൽപോട്ട് പോകുവാനിടയായി, സ്വർഗത്തിലേക്ക് പോകുവാനിടയായി തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 16:16 പറയാണ്, തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. അപ്പൊ നമ്മൾ ഈ ലോകം നേടുവാൻ വേണ്ടി ഓടുമ്പോൾ കർത്താവ് പറയാണ്, നീ ഇതിനേക്കാൾ ദൈവിക ജ്ഞാനം നേടി ഉയർച്ച പ്രാപിക്കുന്നതാണ് നല്ലത് എന്ന്. നമുക്ക് ഈ വചനം ഇവിടെ നിർത്താം. ദൈവവചന ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പാദിച്ച് നാം നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലെത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവസ